സ്ത്രീ യാത്രക്കാരെ ഉന്നമിടും, സൗഹൃദം നടിക്കും, അവരുടെ ഭക്ഷണത്തിലോ പാനീയത്തിലോ മയങ്ങാനുള്ള മരുന്ന് കലർത്തും. കവരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളുമായി അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങി ട്രെയിനിൽ ബീഹാറിലേക്ക് കടക്കും. നിസാമുദ്ദീൻ എക്സ്പ്രസിൽ വൻ കവർച്ച നടത്തിയെന്ന് സംശയിക്കുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് അസ്ഗർ ബാക്ഷയെക്കുറിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ട്രെയിനിലെ സ്ഥിരം കുറ്റവാളിയായ ഇയാൾക്കായി വ്യാപക തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇയാളുടെ ചിത്രം കവർച്ചക്കിരയായ സ്ത്രീകൾ ഏതാണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മഥുര, നാഗർകോവിൽ എന്നിവിടങ്ങളിലും അസ്ഗറിനെതിരെ കേസുകളുണ്ട്. മോഷണത്തിന് പലതവണ അറസ്റ്റിലായിട്ടുമുണ്ട്. അസ്ഗറിനെ കൂടാതെ ബീഹാറിൽ നിന്നുള്ള 6 സംഘവും ട്രെയിനിൽ ഉണ്ടായിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. തമിഴ്നാട് കേന്ദ്രീകരിച്ച് മോഷണം നടന്നതാണ് അസ്ഗറിന്റെ രീതി. അതിനാൽ കേസ് തമിഴ്നാട് റെയിൽവേ പോലീസിന് കൈമാറും. ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇയാൾ ഇറങ്ങിയതെന്ന് കണ്ടെത്താനായി അന്വേഷണ സംഘം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കുപ്പിവെള്ളത്തിൽ ലഹരി വസ്തുക്കൾ കലക്കിയാണ് പ്രതി യാത്രക്കാരെ മയക്കിയതെന്നും പോലീസിന് സൂചന ലഭിച്ചു. നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ മലയാളികളായ അമ്മയും മകളും ഉൾപ്പെടെ 3 സ്ത്രീകളാണ് കവർച്ചയ്ക്ക് ഇരയായത്. ഇന്നലെ പുലർച്ചെ 6 തിരുവനന്തപുരത്തെത്തിയ ട്രെയിനിൽ ബോധമില്ലാതെ കിടന്ന 3 പോലീസാണ് വിളിച്ചുണർത്തിയത്. 17 പവൻ സ്വർണവും 1,600 3 മൊബൈൽ ഫോണുകളുമാണ് നഷ്ടമായത്. തിരുവല്ല കുറ്റൂരിലുള്ള സഹോദരിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചയാണ് ഇവർ ആഗ്രയിൽ നിന്ന് ട്രെയിനിൽ കയറിയത്. വർഷങ്ങളായി കുടുംബസമേതം ആഗ്രയിലാണ് താമസം. സ്ലീപ്പർ കോച്ചായ S1 വിജയലക്ഷ്മിയും മകൾ അഞ്ജലിയും. കോയമ്പത്തൂർ സ്വദേശി കൗസല്യ S2 കോച്ചിലും. തിരുവനന്തപുരം സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കൗസല്യയ്ക്ക് ബോധം തെളിഞ്ഞത്. അപ്പോഴാണ് ഫോൺ മോഷണം പോയത് അറിഞ്ഞത്. മയക്കാൻ ഉപയോഗിച്ച മരുന്നിന്റെ വിശദാംശങ്ങൾക്കായി 3 പേരുടെയും രക്തസാമ്പിളുകളും വസ്ത്രങ്ങളും രാസപരിശോധനയ്ക്ക് അയച്ചു. ഇവർ യാത്ര ചെയ്ത ബോഗികളിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.